ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫിദാസ് ഡേവ്ട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് പുഡിങ്ങും ചോക്ലേറ്റ് കേക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് കോക്കനട്ട് പുഡിംഗ് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക്. ഇത് വളരെ ഈസിയാണ്, എല്ലാവർക്കും തയ്യാറാക്കാനായിട്ട് പറ്റും. ഭയങ്കര ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ അര കപ്പ് മൈദപ്പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതൊക്കെ ചേർത്ത് രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ രണ്ട് മൂന്ന് തവണ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ രണ്ട് എഗ്ഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊരു പിഞ്ച് ഉപ്പും അര കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം. ഇതിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് ഓയിലും ചേർത്ത് കൊടുക്കാം. ഒരു മിക്സ് വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ ആയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലിട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വിസ്കോൺ തന്നെയാണ് ഞങ്ങൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു സ്പാച്ചില വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മോൾഡിലേക്ക്, ഞാനിതിപ്പോൾ ഹാർട്ട് ഷേപ്പുള്ള ഈ ഒരു മോൾഡിലാണ് ചെയ്യുന്നത്. ഇത് ഓവനിലാണ് ഞാൻ ഈ കേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഞാനൊരു 10 മിനിറ്റായി 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. നമുക്കിത് രണ്ടും തവണ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഓവനിലേക്ക് മാറ്റാം. നമുക്കിത് ഓവനിൽ തന്നെ ബേക്ക് ചെയ്യണമെന്നില്ല, ഓവൻ സെറ്റപ്പിലും ബേക്ക് ചെയ്യാം. ഞാനിതിന് മുൻപ് കേക്കിൻ്റെ വീഡിയോയിൽ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് ഓവൻ സെറ്റപ്പിൽ എങ്ങനെ ബേക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതൊരു 20 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്തിട്ടെടുക്കാം. ചോക്ലേറ്റ് കേക്ക് ഞാനിപ്പോൾ ഡിമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഇത് ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയ ആ ഒരു മോൾഡിൽ തന്നെയാണ് ഞാൻ കോക്കനട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതൊരു 5 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റവിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരരിപ്പ വെച്ചിട്ട് ഞാനിതൊരു ക്ലീൻ ബൗളിലേക്ക് ഒഴിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് കോക്കനട്ട് മിൽക്കാണിത്. 1/2 പാലാണ്, തേങ്ങൻ്റെ 1/2 പാൽ ഒഴിച്ചെടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചാണ്, അതും കുറേ ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണിത്, ഇതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇത് ബീറ്റ് ചെയ്തതാണ്. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇത് നേരത്തെ കേക്ക് ഉണ്ടാക്കിയ മോഡലിലേക്ക് ഒഴിച്ചെടുക്കാം. ഒന്ന് രണ്ട് തവണ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് നമുക്കിത് അല്പസമയം വെയിറ്റ് ചെയ്യാതിന് ശേഷം നമുക്ക് ഇതൊരു 1 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാനായിട്ട് അല്പം വിപ്പിംഗ് ക്രീം എടുത്ത് അതിലേക്ക് ബ്ലാക്ക് ചോക്ലേറ്റ്, അതായത് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനിത് ഓവനിൽ വെച്ചിട്ടാണ് ഞാനിത് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്.
ഞാനിതിപ്പോൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഇനി ചൂടാക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇളക്കിയിട്ട് റെഡിയായി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ ചേർത്ത് കൊടുക്കാം. ഗണാഷ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇത് അല്പം ചൂടൊന്ന് കുറയാനായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ സെറ്റായ കേക്ക് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് വെച്ചെടുക്കാനായിട്ട് പോവാണ്. ഇത് ഞാൻ ലെയർ ചെയ്തിട്ടൊന്നുമില്ല. ഇതൊന്ന് നമുക്കൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് മിൽക്ക് മെയ്ഡും പാലും മിക്സിംഗ് ആണ്. നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ക്രീം തേച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ക്രെംകോട്ട് കൊടുക്കുന്നില്ല, ഒരു കോട്ടിംഗ് തന്നെ കൊടുക്കുന്നത്. നമുക്കൊരു ഫിനിഷ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കൂടി ഫ്രിഡ്ജിലേക്ക് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗണാഷ് വെച്ച് കൊടുക്കാനായിട്ട്. കുറേ സമയമൊന്നും വെക്കണ്ട, ഒരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അതിന് മുകളിൽ നമുക്ക് ഗണാഷ് വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗണാഷ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഗണാഷ് വെച്ച് കൊടുക്കാം. നമുക്കിതിൻ്റെ അടിയിലായിട്ട് അല്പം റൈസ് ക്രിസ്പി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡെസിക്കേറ്റ് കോക്കനട്ടും ചേർത്ത് കൊടുക്കണം. നമുക്കൊരു സ്പാച്ചില വെച്ച് ഇതിൻ്റെ മുകളിൽ തന്നെ പിടിപ്പിച്ചു കൊടുക്കാം. ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിനു വേണ്ടി ഇനി ഗണാഷ് ഒലിച്ചു പോവില്ല. ഇപ്പോൾ തന്നെ ഗണാഷ് സെറ്റായിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ല, അധികം പോരുന്നൊന്നുമില്ല. അവിടെ മുഴുവനായിട്ടൊന്നും ചെയ്യണ്ട, ഒരു ബോർഡർ പോലെ ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ഡെക്കറേഷന് വേണ്ടി ഞാൻ കോക്കനട്ടാണ് വെച്ചെടുക്കുന്നത്. കോക്കനട്ട് കേക്ക് ആയതുകൊണ്ട് കോക്കനട്ട് എല്ലാം വെച്ചെടുക്കുന്നു. നമുക്കൊരു ഒരു വേഫർ റോള് വെച്ചെടുക്കാം. ചോക്ലേറ്റും ഉണ്ട്, ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ലീഫാണത്. ഇതും വെച്ചെടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് നമ്മുടെ റോസിൻ്റെ ലീഫിൻ്റെ മുകളിൽ ഞാൻ ചെയ്തെടുത്തതാണ് ഈ ഒരു ലീഫ്. ഇതും വെച്ചെടുക്കാം. നമുക്ക് ഇടയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ചേർത്തെടുക്കാം. കഴിഞ്ഞ എത്രയേ ഉള്ളൂ നമ്മുടെ ഡെക്കറേഷന്. അടിപൊളി ടേസ്റ്റാണ് ഈ കേക്ക് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
കേക്ക് റെഡിയായിട്ടുണ്ട്. നമുക്കിത് ഒന്ന് സെറ്റായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോ ഈ സമയം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.